ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നാൻകട്ടൈ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഓവനിലാണ് റെഡിയാക്കി എടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുക്കീസ് റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദ. നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അടിച്ചെടുക്കണം. ആദ്യം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ അരക്കപ്പ് കടലമാവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ റവയാണ്. അത് നമുക്ക് വറുത്തതോ അറുക്കാത്തതോ ഏത് വേണോ യൂസ് ചെയ്യാം, പ്രോബ്ലം ഇല്ല. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ അരിക്കുമ്പോൾ കട്ടകളുണ്ടെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഷുഗറാണ്. ഷുഗറും അരിച്ചാണ് എടുക്കുന്നത്, കാരണം അതിലോട്ട് ഞാൻ 2-3 ഏലക്കയും കൂടെ ഇട്ട് പൊടിച്ച ഷുഗറാണ്. അപ്പോൾ അതിൻ്റെ കട്ടകൾ കാണാതിരിക്കാൻ വേണ്ടിയാണ് അതും ഞാൻ അരിച്ചാണ് ഇതിലോട്ട് യൂസ് ചെയ്യണത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവിൽ പഞ്ചസാരയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് നെയ്യാണ്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് 1 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. നമുക്ക് മാവ് എത്രയാണോ വേണ്ടിയെന്ന് അളവ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നെയ്യ് കൂടുതൽ വേണം. ഞാനിപ്പോൾ ആദ്യം 1 കപ്പ് നെയ്യ് ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. ഇതേപോലെ അല്പം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഒരു ഡൗ റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് 2 കപ്പ് നെയ്യാണ് ഈ ഇത്ര മാവിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒരു സോഫ്റ്റായിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും നെയ്യോ അല്ലെങ്കിൽ ഒരല്പം പാൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മളുടെ ഡൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മളുടെ ഡൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു ബോളാക്കി നമ്മളെടുക്കാം. ചെറിയൊരു ബോൾസ് മതി, കൂടുതൽ കട്ടിയാകാൻ പാടില്ല. ഒരു മീഡിയം സൈസ് ബോൾസ് എടുത്ത് നന്നായിട്ട് കൈവച്ചൊന്ന് ഉരുട്ടി നമുക്കിതൊരു സർക്കിൾ ഷേപ്പാക്കി എടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവ് ഇതേ ഷേപ്പിലാക്കി എടുക്കാം. ഇപ്പോൾ നാൻകട്ടയെല്ലാം ഞാൻ പ്ലേറ്റിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് അകലത്തി അകലത്തി വേണം നമ്മൾ പ്ലേറ്റിൽ വെക്കാൻ, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കും, അതുകൊണ്ട് അടുത്ത് വെക്കാൻ പാടില്ല. ഇനി ഇതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു ഫിംഗർ വെച്ച് ഞാൻ എല്ലാത്തിലും നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബദാം വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാം ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിന്ന് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. 10-15 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ്. 180 ഡിഗ്രിയിൽ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കേക്കൊക്കെ സാധാ ഞാൻ എപ്പോഴും ബേക്ക് ചെയ്യണ പോലെ നമുക്ക് കുക്കറിലോ അല്ലെങ്കിൽ സാധാ ഒരു പാത്രത്തിൽ ബേസ് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളുടെ കുക്കീസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റെഡിയായി. ഇനി അതൊന്ന് തണുക്കാൻ വേണ്ടി ഓവനിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പുറത്തോട്ടെടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എന്താ നല്ല സോഫ്റ്റായി, നല്ല ക്രിസ്പി ആയിട്ടുള്ള നാൻകട്ട ഇവിടെ റെഡിയായി. നിങ്ങളും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാൻകട്ടി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓവൻ വേണമെന്നില്ല. അപ്പോൾ സാധാ നമ്മളുടെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെയും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ഈ നാൻകട്ടി റെസിപ്പി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും കമൻറ്റും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. Thanks for watching.